ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വർക്കിംഗ് മോം സ്റ്റേസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇത് രാവിലെ ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഓർഗാനിക് ഹോൾ വീറ്റ് പാസ്തയാണ് കേട്ടോ ഇത്. സാധാരണ വൈറ്റ് പാസ്തയോ ഏത് പാസ്തയോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ പാസ്ത വേവിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇത് ജൂജുവിന് ഒരു പ്രൊജക്റ്റിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ആ മറ്റേ വൻപയറില്ലേ, അത് കുതിർത്തിട്ട് കുറച്ച് സീഡ് ഇങ്ങനെ സൺലൈറ്റിലും കുറച്ച് അല്ലാതെയും വെച്ചിട്ട് സൺലൈറ്റിൽ വെച്ചത് നന്നായിട്ട് വളർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പാസ്ത അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ ബ്രൗൺ കളറാണ് കേട്ടോ. ഇത് ഹോൾ വീറ്റിൻ്റെ ആകുമ്പോൾ ഈ ഒരു കളറാണ് ഉണ്ടാവുക, മറ്റത് നല്ല വൈറ്റ് കളറല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പം ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ടാവും. അത് ഞാൻ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഒരു പ്ലേറ്റിലിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് സ്പൂൺ കൊണ്ടൊന്ന് പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം പാസ്ത പെട്ടെന്ന് വേവാനോ നല്ലതാണ്. ആദ്യം തന്നെ ഉപ്പിടാതെ ഈ ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പം പാസ്ത വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ വേണ്ടത് അതൊക്കെ കട്ട് ചെയ്തെടുക്കാം. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ അവരാണല്ലോ മെയിനായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തൊക്കെ വെജിറ്റബിളാണോ ഇഷ്ടം അതെല്ലാം നമുക്ക് ചേർക്കാം. അപ്പോൾ ഇനി പാസ്ത വെന്തിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യിനകത്ത് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിയുന്ന കേട്ടോ. നല്ലത് ചതയ്ക്കുന്നതിനേക്കാളും നല്ലത് ചെറുതായിട്ട് അരിയുന്നതാണ്. അപ്പോൾ ഇത് ബട്ടറിലാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ നെയ്യ് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നെയ്യ് എടുത്താണ്. ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും ടേസ്റ്റ് ബട്ടറിലാണ്. അപ്പോൾ അത് നന്നായിട്ട് മൂത്തതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾ എല്ലാം കൂടെ അതിലോട്ട് എടുത്തിടാം. ഇത് പാസ്ത നല്ല ലെങ്ത്തി ആയിട്ടുള്ള പാസ്ത ആയതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത കേട്ടോ. പാസ്തേൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇപ്പോൾ ചെറിയ ചെറിയ ഇതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ മക്രോണിക്ക് ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി, ആ ഒരു സിങ്ക്രണൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ നീളത്തിലാവുമ്പം നീളത്തിലുള്ള പാസ്തയ്ക്ക് നീളത്തിലുള്ള വെജിറ്റബിൾ ആകുമ്പോൾ രസമല്ലേ. പിന്നെ ഞാൻ ലാസ്റ്റ് ക്യാപ്സിക്കം അധികം വേവില്ലാത്തതുകൊണ്ട് അത് ഞാൻ ലാസ്റ്റ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസിൽ നമ്മൾ വേവിക്കുമ്പം ഇത് അടച്ചൊന്നും വെക്കേണ്ട കേട്ടോ, തുറന്ന് വെച്ചിട്ട്. കാരണം ഇതൊരു ഫ്രൈ പോലെ ആയി കിട്ടണം. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊന്നും വേവിക്കരുത്. ആ ഒരു നെയ്യിലോ ബട്ടറിലോ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കിടന്നിങ്ങനെ വേവണം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം, കാരണം നമ്മൾ പാസ്തയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെജിറ്റബിൾ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം 2 സ്പൂൺ മൈദ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇത് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 2-3 സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പം ഏകദേശം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ മൈദയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല സിമ്മിലിടണം കേട്ടോ. ഇനി കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഈ ഒരു പെപ്പർ മില്ല ഉണ്ട്, ഞാൻ ആമസോണിൽ നിന്ന് പ്രാവശ്യം വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നി. ഇത് നല്ല ഫ്രഷായിട്ട് നമുക്കിത് ഇങ്ങനെ കുരുമുളക് ക്രഷ് ചെയ്തെടുക്കാമല്ലോ. നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. ഏത് രീതിയിൽ വേണമെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആമസോണിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഈ പാസ്തേൻ്റെ എരിവെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചേർത്ത പച്ചമുളകും ഈ കുരുമുളക് പൊടിയുമാണ്. അപ്പോൾ അത് നന്നായിട്ട് നല്ല സിമ്മിലിടണം കേട്ടോ, മൈദയില്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മസാല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാലയോ, ഞാനിപ്പോൾ ബിരിയാണി മസാല ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബിരിയാണി മസാല എന്ന് എഴുതിയതൊക്കെ പോയി, ഇത് ഞാൻ ഫ്രിഡ്ജിലായിരുന്നു അതാണ് വെക്കുക കേട്ടോ. ഇങ്ങനത്തെ മസാലകളൊക്കെ ആ സ്മെല്ല് ഫ്രഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ സോസ് ഉണ്ടാക്കാൻ. ഫ്രഷ് മിൽക്കാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അളവെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു സോസ് നമുക്ക് എത്ര പാസ്ത ഉണ്ടോ അതിലിങ്ങനെ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സോസ് വേണം. അതിനനുസരിച്ചിട്ട് വേണം മിൽക്കൊക്കെ എടുക്കാൻ. അപ്പോൾ എനിക്കിങ്ങനെ കറക്റ്റ് അളവൊന്നും പറയാൻ അറിയില്ല കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴാണ് അതറിയാം കുറവാണോ കൂടുതലാണോ എന്നൊക്കെ മനസ്സിലാവും. കുറച്ച് കുറഞ്ഞാലും കൂടിയാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ല സിമ്മിലിടണേ, എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം സോയാ സോസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇത് ഓപ്ഷനിലാണ്, കുറച്ച് സോയാ സോസ് ചേർത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു കളർ, ആ സോസിൻ്റെ കളർ മൊത്തം മാറിയില്ല. അപ്പോൾ ഇങ്ങനെ നല്ല വൈറ്റായിട്ട് കിടക്കണമെങ്കിൽ ഈ സോയാ സോസ് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഇതിൽ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് നമുക്ക് അല്ലെങ്കിൽ പിന്നെ എന്താ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഒരു ടൊമാറ്റോൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി. തക്കാളി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷേ അത് വേവണം എന്നുള്ളൂ. ആദ്യം ചേർത്താൽ മതി അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇതത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേണമിട്ട് ഇളക്കാനായിട്ട്. അപ്പോൾ മൈദ ചേർത്തുകൊണ്ട് ഇതിങ്ങനെ കട്ടിയായിട്ട് വന്ന് ഇതാ ഇപ്പം നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സോസ് റെഡി ആയതിന് ശേഷം അതിൻ്റെ സോസിൻ്റെ ഉപ്പൊക്കെ ഒന്നും കൂടെ നോക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ച ആ പാസ്ത ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ ഈ വൈറ്റ് സോസ് പാസ്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമായിട്ട് ഇടയ്ക്ക് എപ്പോഴും എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പാസ്ത നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ പാസ്ത അത്ര ഹെൽത്തി ഒന്നുമല്ല, അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഹോൾ വീറ്റാണ് വാങ്ങിക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് നല്ലതാണല്ലോ കമ്പാരിറ്റീവ്ലി മറ്റേ വൈറ്റ് പാസ്തയായിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു വൈറ്റ് സോസിൽ നല്ല ഇഷ്ടമാട്ടോ ഇവിടെ കുട്ടികൾക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ അധികം ഉണ്ടാക്കുക. ഞാൻ ഇത് മുന്നേയും റെസിപ്പിയൊക്കെ കാണിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഉണ്ടാക്കുമ്പം കാണിക്കാൻ നേരിച്ച് കുറേ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ചാനലിലോട്ട്. അപ്പോൾ ഇനി ആ ഒരു സ്റ്റേജ് മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം. ഇനി അതല്ല കുറച്ചും കൂടി ഇതൊന്ന് തിക്കാക്കണം, അതായത് കുറച്ചും കൂടി ഹെവി ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. അപ്പോൾ ഒരു ഓവനിൽ വെക്കാൻ പറ്റുന്ന ഒരു ട്രേ എടുത്തിട്ട്, ഓവൻ ഇല്ലെങ്കിലും ചെയ്യാം, അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഓവനിൽ വെക്കാൻ പറ്റുന്ന ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഒരു ലെയർ പോലെ ആക്കി കൊടുക്കുക. ആദ്യം പാസ്ത വെച്ചിട്ട് പിന്നെ കുറച്ച് ചീസ്, ഈ മൊസറല്ല ചീസില്ല നമ്മൾ പിസയിലൊക്കെ ഇടുന്നത്, അതായത് നമ്മൾ പാസ്ത ഇങ്ങനെ എടുക്കുമ്പം അതിങ്ങനെ വലിഞ്ഞ് വരും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടയിലിടയിൽ ചീസ് ആക്കി കൊടുത്തിട്ട് പാസ്ത എല്ലാം ലെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സമയം കൊണ്ട് ഞാൻ ഓവൻ ഒരു 5 മിനിറ്റ് നേരം 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, ഇത് ഇതേ സ്റ്റെപ്പിൽ നമുക്ക് നല്ല ചുവടുകെട്ടിയുള്ളൊരു പാത്രത്തിൽ സ്റ്റൗവിൽ നല്ല സിമ്മിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ച് കൊടുത്താലും മതി. ഈ ചീസൊന്ന് മെൽറ്റ് ആവണം, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും മുകളിൽ കുറച്ചധികം ചീസസ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം അത് മെൽറ്റ് ചെയ്ത് കഴിയുമ്പം ആ ഒരു നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇത് ആ പ്രീ ഹീറ്റും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ ട്രേ അതിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷവും ഞാൻ 200 ഡിഗ്രിയിൽ 5 മിനിറ്റാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓവൻ ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് സ്റ്റൗവിലും ഇതേപോലെ വെക്കാം. പക്ഷേ കുറച്ച് ചുവട് കെട്ടിലൊരു പാത്രം എടുക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതേപോലെ ലെയറാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് നല്ല സിമ്മിലിട്ട് അടച്ച് വെച്ചാലും ഇതേപോലെ തന്നെ കിട്ടും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാ നമ്മളെ പാസ്ത നല്ല അടിപൊളിയായിട്ട് ചീസൊക്കെ മെൽറ്റായി, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ഇത്. ഇനി ഇതേപോലെ ഇത് വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും വൈറ്റ് സോസ് ഉണ്ടാ വൈറ്റ് ഐ മീൻ സോസ് അല്ല പാസ്ത, വൈറ്റ് പാസ്ത അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഓർഗാനിക് ഈ ഹോൾ വീറ്റാണ് വാങ്ങിക്കുക. വല്ലപ്പോഴും വൈറ്റും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഇത് ഇനി ചെയ്യുന്നത് ഒറിഗാനോ ഞാൻ കുറച്ചിട്ടാണ്. ഒറിഗാനോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതില്ലേ പനിക്കൂർക്കയിലെയും തുളസിയും കൂടെ ഉണക്കി പൊടിച്ചിട്ടുള്ളൊരു സംഭവമായിട്ട് ഞാനിത് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒറിഗാനോ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ പാസ്ത സീസണിങ് കൊണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇതൊക്കെ ഇടുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇതിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അപ്പോൾ അതുള്ളത് കൊണ്ട് ഞാൻ ഇട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പാസ്തയൊക്കെ റെഡിയായി. അപ്പോൾ ഞാനും മനുവും കഴിച്ചു, ജൂജും രാജേട്ടനും ഉണീറ്റിട്ടില്ല. ആക്ച്വലി ഇത് സൺഡേ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. സൺഡേ ഇവിടെ ഹോളിഡേ ആയിരുന്നു, നബിദിനത്തിൻ്റെ ഒരു ഹോളിഡേ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഹോളിഡേ കിട്ടുമ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് പണികളുണ്ട്, കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ട്, അതൊക്കെ കാണിച്ചുതരാം. ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാനിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യുകയാണ്. ഞാൻ ഇപ്പം റീസെൻ്റായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും പണി ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ ഒക്കെ ശ്രമിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്ക് ചെറിയ ചില മാറ്റങ്ങളാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ആവും. നമുക്ക് പെട്ടെന്ന് വിസിബിളായിട്ടുള്ള എഫക്റ്റ് ഇല്ലെങ്കിലും സ്ലോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം ജൂജു എണീറ്റ് വന്നു. അപ്പോൾ ഇനി ജൂജുൻ്റെ ആവശ്യമായിട്ടൊക്കെ എണീറ്റ് കേട്ടോ. അപ്പോൾ ഇനി ചെടിയൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞിട്ട് രാവിലത്തെ കിടക്കുമ്പോഴേ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ എണീറ്റിട്ടേ ചെടി നനയ്ക്കാവുള്ളൂ എന്ന്, നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് അന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ വെണ്ടേൻ്റെ വിത്തൊക്കെ ഇട്ടത്, അതെല്ലാം നല്ല അടിപൊളിയായി മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് കുറച്ചും കൂടി ഒന്ന് വലുതായതിന് ശേഷം അതെല്ലാം പറിച്ചിട്ട് വേറെ വേറെ ചട്ടിയിലൊക്കെ ആക്കണം. ഇത് ക്യാപ്സിക്കം ഞാൻ ഇട്ടത് എന്ന് പറഞ്ഞില്ലേ, അതാണ്, അത് മുളച്ച് വന്നിട്ടുണ്ട്. എത്രത്തോളം നന്നാവുമെന്നൊക്കെ നമുക്ക് നോക്കാം പതിയെ. ഞാൻ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സൊക്കെ ഞാൻ അധികം വീഡിയോയിലും കാണിക്കാം കേട്ടോ. അങ്ങനെ ചെടി നനയ്ക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്തൊക്കെ നിന്ന് പിന്നെ ജോജുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. രാജേട്ടന് ഓംലെറ്റ് മതി എന്ന് പറഞ്ഞ് അത് കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഞാൻ എൻ്റെ എക്സ്ട്രാ പണികളിലോട്ട് പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ ഹോളിഡേ കിട്ടുമ്പം ഞാൻ ചെയ്യുന്ന ചില ജോലികളുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് കാണിച്ചു തരാതിരുന്നൊരു സാധനമാണ് എൻ്റെ തയ്യൽ മെഷീൻ. അപ്പോൾ അത് കാണിച്ചു തരാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാനിത് ഇതുപോലെയുള്ള എക്സ്ട്രാ ഹോളിഡേസ് ഒക്കെ കിട്ടുമ്പോൾ മാത്രമേ ഇത് എടുക്കുകയുള്ളൂ. അന്ന് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടാണ് ഇതുവരെ കാണിക്കാതിരുന്നത്. അപ്പോൾ തയ്യൽ മെഷീൻ ഉണ്ടെന്ന് വിചാരിച്ച് എനിക്കെല്ലാം തയ്ക്കാൻ അറിയൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് തുന്നെ ഇട്ടതൊക്കെ അടിക്കാനും അല്ലെങ്കിൽ ഇറക്കം കൂട്ടാനും കുറയ്ക്കാനും ഷേപ്പാക്കാനും ലൂസാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ തയ്യൽ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ബേസിക്കായിട്ട് നമുക്ക് അടിക്കാൻ അറിയുന്നത്, ഇതുപോലെയുള്ള തുന്നെ ഇട്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിക്കാൻ അറിയുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതുപോലെ ഒരു തയ്യൽ മെഷീൻ ഒരു ഇതൊരു ബേസിക് ലൈഫ് സ്കില്ലായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കാണുന്നത്.
നമുക്കിതുപോലെ ഇപ്പം തുന്നി വിട്ടതോ അല്ലെങ്കിൽ ഇറക്കം കുറഞ്ഞതോ ഒക്കെ ആണെങ്കിൽ അതിങ്ങനെ മാറ്റി വെക്കാതെ അല്ലെങ്കിൽ ഒരു ടൈലർ ഷോപ്പിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ നമ്മളെ കയ്യിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കിത് അപ്പം തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ അത് പിന്നെ നമുക്ക് കുറച്ചധികം സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം കിട്ടുമ്പം ഒരു ഇത്തിരി നേരം നിന്നാൽ ഈ പണിയൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഞാനിപ്പം ജോജുവിൻ്റെ ഒരു യൂണിഫോം പാൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ നടു ഇങ്ങനെ കീറിയിട്ട് കീറിയതല്ല തുന്നി വിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് അടിച്ചു കൊടുക്കാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ അത് ചെയ്ത് കൊടുത്തു. പിന്നെ മനുവിൻ്റെ യൂണിഫോമിൻ്റെ പാൻറ്റ് ഇതേപോലെ നല്ല ഇറക്കമുണ്ട് കേട്ടോ, അതൊന്ന് മടക്കിയടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് വൈറ്റ് നൂലാണ് ഞാൻ ഇട്ടത്. അപ്പം ബ്ലാക്ക് ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഇല്ല, അപ്പം ഞാൻ വേച്ചെന്നാൽ. പിന്നെ വൈറ്റും ഇതേപോലെ ഇറക്കം കൂടുതലാണ് മനുവിൻ്റെ അത്. ഇതും ഞാൻ കുറേ നാളായിട്ട് പെൻഡിങ് വെച്ചതാണ് കേട്ടോ. ഞാൻ ഇതുപോലെയുള്ള പെൻഡിങ് പരിപാടികളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും, എന്തെങ്കിലും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ ഹോളിഡേയ്സ് കിട്ടുമ്പോഴാണ് അങ്ങനത്തെ ഓരോ പണികളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ തന്നെ മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് തന്നെ ഇത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൂലയ്ക്ക് വെക്കും, ഇപ്പോൾ ലൂസായതും അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിൽ അതിങ്ങനെ എവിടെ എവിടെയെങ്കിലും ഇടാതെ മാറ്റി വെക്കും. പിന്നെ അത് ചെറുതായി കഴിയുമ്പോഴൊക്കെ ആയിരിക്കും അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തേയ് മെഷീൻ ഉണ്ടെങ്കിൽ സുഖമാണല്ലോ. അപ്പോൾ ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ, ഞാൻ മനു ചെറുതായപ്പോൾ 2 വയസ്സങ്ങാട്ടുള്ളപ്പോൾ വാങ്ങിച്ചതാണ്. അവനിപ്പോൾ 10-17 വയസ്സായി, അത്രയും വർഷം പഴക്കമുള്ള മെഷീനാണ് അത്. പക്ഷേ നല്ല മെഷീനാണ്, ഒരു കേടും വന്നിട്ടില്ല കേട്ടോ. ഇത് നല്ല മെഷീനാണ്, ഇത് ജാനോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നോക്കട്ടെ, ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ, ആരെങ്കിലും ഇങ്ങനെ തയ്ക്കുന്നവരൊക്കെ ആരെങ്കിലും ഇതുപോലെ മെഷീനൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ ജാനോ എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആട്ടോ. ഇത്രയും വർഷമായിട്ടും അത് നല്ല പെർഫോമൻസ് ആണത്. അപ്പം മെഷീൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോന്ന് കണ്ടുപിടിച്ച് പെൻഡിങ് വെച്ചതൊക്കെ തീർക്കാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ ഞാൻ സമയം വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ 11 മണിക്കാണ് ഞാൻ ഇരുന്നത്, 11 മുതൽ 12 മണി വരെ എന്നുള്ള ഒരു കണക്ക് വെച്ചിട്ടാണ്. കാരണം എനിക്ക് ലഞ്ച് ഉണ്ടാക്കാൻ പോകണം, ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പോൾ അതിനുവേണ്ടി പോകണം. അപ്പോൾ അതുകൊണ്ട് ആ 1 മണിക്കൂർ ഞാൻ ടൈമറൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കണക്കും കിട്ടില്ല. കാരണം ഇതിലിരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ ഇത് തോർത്തൊക്കെ ഇതുപോലെ നൂലൊക്കെ വെട്ടിയിട്ട് വക്കടിച്ച് അപ്പം നല്ലതാണല്ലോ. അല്ലെങ്കിൽ നൂലിങ്ങനെ എനിക്ക് ഭയങ്കര ദേഷ്യമായി നൂല് തോർത്തിൻ്റെ അറ്റത്ത്. അപ്പോൾ അതും നട്ടുന്ന് കൊണ്ടുവന്നാൽ ഞാൻ എല്ലപ്പോഴും ഇത് ഇതുപോലെ ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു 12 മണിയായപ്പോഴാണ് താഴേക്ക് പോയത്. അപ്പോൾ ഇനി ഇന്ന് ഫിഷ് ഗ്രില്ല് ചെയ്യണം ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ ഓവനിൽ തന്നെയാണ് കേട്ടോ ഗ്രില്ല് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. കുറച്ച് ഞാൻ അല്ലാതെ ഫ്രൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ ദാൽ കറി, ചപ്പാത്തി, ഫിഷ് ഫ്രൈ, ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഇത് ദാൽ കറിയുടെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ കടുകും ജീരകവും, നല്ല ജീരകമില്ലേ അതാണ്, അതും ഇട്ടിട്ട് ഒന്ന് മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അതൊന്ന് മൂപ്പിക്കുക. അതിന് ശേഷം ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ നന്നായിട്ട് മൂപ്പിക്കുക. അതിന് ശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ചേർത്തത്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചത്. ഏത് പരിപ്പും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. എല്ലാ പരിപ്പ് കറിയും ഈ സെയിം മെത്തേഡിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ മുളക് പൊടിയൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ചേർക്കുക. കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. എന്നിട്ട് ആ മസാലേൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും തക്കാളി നന്നായിട്ട് വേവണം കേട്ടോ, അടച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ടോ നിങ്ങൾക്ക് വേവിക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പും കൂടെ അതിലേക്കിടാം. ഞാൻ പറഞ്ഞ പോലെ ഏത് പരിപ്പും ഇടാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പരിപ്പെന്ന് വെച്ചാൽ മസൂർ ദാൽ, ഓറഞ്ച് കളറുള്ളത്. തുവരപ്പരിപ്പോ ചെറുപയർ പരിപ്പോ കടലപ്പരിപ്പോ എല്ലാം, കടലപ്പരിപ്പിൻ്റെയൊക്കെ ദാൽക്കറി നല്ല ടേസ്റ്റാണ്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ മിക്സഡ് ദാലും ചെയ്യാം, ഉഴുന്ന് ചെറുപയർ അതൊക്കെ വെച്ചിട്ടും ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഇനി നമുക്ക് ഈവനിങ് സ്നാക്സിലോട്ട് വരാം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ സ്നാക്സ് ഞാൻ അവിൽ കുഴക്കുകയാണ്. സിമ്പിളായിട്ട് കുറച്ച് തേങ്ങയും ശർക്കരയും കുറച്ച് ഏലക്കായ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ മിക്സ് ചെയ്യണം. ഞാനിത് ഡബിൾ ഹോഴ്സിൻ്റെ ചെമ്പ അവിലാട്ടോ എടുക്കുന്നത്. നല്ല നൈസായിട്ടുള്ള ഫ്ലേക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഈ തേങ്ങേൻ്റെ ആ ഒരു നനവ് കൊണ്ട് തന്നെ നന്നായിട്ട് സോക്കാവും. മറ്റേത് കട്ടിയുള്ള അവിലാവുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കഴിക്കാൻ, അല്ലെങ്കിൽ അത് വർക്കൊക്കെ വേണം. ഇതാവുമ്പോൾ അതിൻ്റെ ഒന്നും പണിയില്ല, നല്ല നൈസായിട്ട് നമ്മൾ ആ ഒരു അവിലെടുത്തിട്ട് വായിലിട്ടൊക്കെ അറിയാം അതിങ്ങനെ പെട്ടെന്ന് തന്നെ സോക്ക് അലിഞ്ഞു പോയിക്കോളും. അപ്പോൾ ഇത് പഴം കൂടി ഉണ്ട്, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് രാജേട്ടനും ജോജും കൂടെ സൈക്കിൾ ഓടിക്കാൻ പോവാണ്. മനുവിന് ഓൺലൈൻ ക്ലാസ് ഉള്ളതുണ്ടെന്ന് പറഞ്ഞിട്ടാവും പോയില്ല. അപ്പോൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഒരു 10-40 മിനിറ്റൊക്കെ ഓടിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാനെന്നിട്ട് ചോദിക്കുകയാണ്, രണ്ടാളെന്ത് നല്ല സൈക്കിൾ റാലി കോമ്പറ്റീഷനൊക്കെ ഉള്ളതുപോലെ നല്ല സ്റ്റഡി ആയിട്ടൊക്കെ സ്റ്റാർട്ടപ്പ് പൊസിഷനിലൊക്കെ നിൽക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ അവർ സൈക്കിൾ ഓടിക്കാൻ പോയി. അപ്പോൾ ഇനി ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. അതായത് കുറേ ഫ്ലാറ്റും വീടുകളും മാത്രമേ ഉള്ളൂ. ഒമാനിയേഴ്സിൻ്റെ കുറേ ഫ്ലാറ്റും വീടൊക്കെ ഉണ്ട്.
പിന്നെ എല്ലാ ഇന്ത്യൻസും ഒക്കെ താമസിക്കുന്നുണ്ട് അവിടെയൊക്കെ. അപ്പം ഒരുപാട് അങ്ങനെ വാഹനങ്ങളൊന്നും വരില്ല, അതുകൊണ്ട് സേഫാണ് അതുവഴി ഓടിക്കാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രീ ആയതുകൊണ്ട്, ഹോളിഡേ ആയതുകൊണ്ട് രാജേട്ടനും കൂടെ പോയതാണ്, ഇല്ലെങ്കിൽ ജോജു മാത്രമേ പോകാം, അല്ലെങ്കിൽ മനുവും കൂടെ പോകും. അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം ചെടീൻ്റെ അടുത്തൊക്കെ ഒന്ന് നോക്കി, നനയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മൾ രാവിലെ നനച്ചതല്ലേ, ആ നനവുണ്ട്, അപ്പോൾ പിന്നെ ഇനി കൂടുതൽ നനച്ച് കൊടുക്കണ്ട. ആ പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട് കേട്ടോ, ആർക്കെങ്കിലും ഇതറിയോ, ഇതിൻ്റെ ഇതൊരു മുളക് കേട്ടോ, ഏത് ടൈപ്പ് മുളകാണെന്നറിയില്ല, നല്ല എരിവുള്ളതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഇല കണ്ടോ, പുതിയ ഇല വരുന്നത് ഇങ്ങനെ ഒരു ശോഷിച്ച് വരുന്നു, അതെന്തുകൊണ്ടാണെന്നുള്ള ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ഒന്ന് നിന്ന് തിരിഞ്ഞഴിച്ചിട്ട് പിന്നെ ഞാൻ സൈക്കിൾ ഓടിച്ച ആൾക്കാരൊക്കെ തിരിച്ചു വന്നപ്പം ഞാൻ ചെറുനാരങ്ങയും ഉപ്പും ഇട്ടിട്ട് വെള്ളം തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് കലക്കി കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അത് കൊടുക്കാം കേട്ടോ. അപ്പം ജൂജുവിന് ഉപ്പിട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, അവൻ പറഞ്ഞു എനിക്ക് മധുര ഇട്ടിട്ട് മതിയായിരുന്നു, പക്ഷെ ഞാനത് കൊടുത്തില്ല കേട്ടോ. കാരണം അവൻ നേരത്തെ ഞങ്ങൾ അവിൽ കഴിച്ച് കഴിക്കുമ്പം അവൻ അവിൽ മിൽക്ക് മതി എന്ന് പറഞ്ഞ് കുറേ പഞ്ചസാരയും പാലൊക്കെ ഇട്ട് അങ്ങനെ കഴിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ് അത് വേണ്ട, ഇപ്പം ഉപ്പിട്ട് കഴിച്ചാൽ മതിയെന്ന്. പക്ഷെ അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവൻ പറയുന്നു ഇത് എന്ത് സാധനം, ഇത് ഭയങ്കര പുളിയും ഒക്കെ പറഞ്ഞ്, എന്നാലും കുടിച്ചു. അപ്പോൾ ഇവനിപ്പോൾ ഫുൾ ടൈം ഒരു ചെറിയൊരു ബോട്ടിലും അതിൽ വെള്ളം നിറച്ചിട്ട് ബോട്ടിൽ ഫ്ലിപ്പിംഗ് കേട്ടോ, എവിടെ ചെന്നാലും ഈ ബോട്ടിലുണ്ടെന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കളിക്കും. അപ്പോൾ അത് നാരങ്ങ വെള്ളം എന്നൊക്കെ കേട്ടപ്പോൾ മനു വന്നതാണ്, വിചാരിച്ച് നല്ല മധുരട്ട നാരങ്ങ വെള്ളമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ എനിക്ക് രാത്രിത്തേക്ക് ഇതാ പാസ്ത, രാവിലത്തെ പാസ്ത കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അത് മതി കുട്ടികൾക്ക് രാത്രി. പിന്നെ കുറച്ച് പരിപ്പ് കറിയും ബാക്കിയുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതിയല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ബുധനാഴ്ച രാവിലെ 8 മണിക്ക് കാണാം.